കണ്ണടച്ച് ആരെയും വിശ്വസിക്കേണ്ട ജാസ്മിൻ, ഈ പറയുന്ന എന്നെ പോലും നീ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിന്റെ സത്യസന്ധമായ നിന്നെ സ്നേഹിക്കുന്നതും നിന്റെ വളർച്ച ആഗ്രഹിക്കുന്നതും നീ നന്നായി വരണം എന്നൊക്കെ വിചാരിക്കുന്നതും രണ്ടു മൂന്ന് പേര് മാത്രമേ ഉള്ളൂ. അത് വേറെ ആരുമല്ല, നിന്റെ വാപ്പായും ഉമ്മായും അനിയനും മാത്രമാണ്. ജാസ്മിനും ഗബ്രിയും കൂടിയുള്ള സ്വകാര്യ നിമിഷങ്ങളുണ്ടല്ലോ, അവര് മാത്രമായിട്ടിരുന്ന് സംസാരിക്കുന്ന നിമിഷങ്ങൾ, ആ സമയത്താണ് ഗബ്രി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ലോകത്തുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും, നമ്മുടെ സഹോദരങ്ങൾ മാത്രമായിരിക്കും. ജാസ്മിന് പുറത്തുനിന്നുള്ള ഒരാള്, ഗബ്രിയെ പോലെ ഇത്രയും ദിവസം പരിചയമുള്ള ഒരാൾ വേണം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ. ജാസ്മിൻ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കണ്ണും വീഴ്ചിരിക്കുകയാണ്. ആണോ എന്റെ വാപ്പയും ഉമ്മയും മാത്രം എന്നെ മനസ്സിലാക്കുള്ളൂ, അപ്പൊ നീ എന്നെ മനസ്സിലാക്കില്ലേ, നിന്നെ എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലേ ഗബ്രി എന്നുള്ള രീതിയിലൊക്കെയാണ് ജാസ്മിന്റെ എക്സ്പ്രഷൻ. ജാസ്മിൻ അത് ചോദിക്കണം എന്ന് മനസ്സിലുള്ള ഉണ്ടെന്ന് ഗബ്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവള് ചോദിക്കാതെ തന്നെ ഗബ്രി പറയുന്നുണ്ട്, എന്നെ പോലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. എൻഡ് ഓഫ് ദ ഡേ നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ വാപ്പായും ഉമ്മായും അനിയനും മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യസന്ധമായി മനസ്സറിഞ്ഞ് നീ വളരണം, നിന്റെ നന്മ നീ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം, നിന്നെ ആരും കുറ്റം പറയരുത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിന്റെ പാരൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരും നിന്നെ അങ്ങനെ ചിന്തിക്കില്ല. അതുകൊണ്ട് പുറത്തിറങ്ങിയാലും നീ കണ്ണടച്ച് വിശ്വസിക്കുന്നത് അവരെ മാത്രമേ ആയിരിക്കുള്ളൂ. പലരും നിന്റെ അടുത്ത് വരും, ചുറ്റും കൂടും, നിന്നോട് പലതും പറയും, അതൊന്നും വിശ്വസിക്കേണ്ട എന്ന് പറയാണ്. ഗബ്രി പുറത്തിറങ്ങി കഴിഞ്ഞ് കൊടുത്ത ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കണ്ടു കാണും. അതിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രണയമാണോ എന്ന് ചോദിച്ചപ്പോൾ ഗബ്രി പറഞ്ഞ ഉത്തരവും നമുക്കറിയാം.